ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്കിൾ ടിപ്സിൻ്റെ ടാക്കിൾ ടൂസ്ഡേയിലോട് സ്വാഗതം. നമ്മൾ ടാക്കിൾ ടൂസ്ഡേയിലൂടെ ഒരുപാട് പുതിയ ലോറുകൾ, പുതിയ ബ്രാൻഡുകൾ ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന, ഒരുപക്ഷെ നമ്മുടെ ചാനൽ നമ്മൾ പരിചയപ്പെടുത്തിയത് ഈ ഒരു ലോറ് വെച്ചിട്ടായിരുന്നു, സ്ട്രൈക്കർ 120. നമ്മൾ ഈ സ്ട്രൈക്കർ 120 ഒരുപാട് മീനുകൾ നമ്മൾ തന്നെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെയൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കളാഞ്ചും അതുപോലെ റെഡ് സ്നാപ്പറും പിന്നെ നമ്മുടെ ഗ്രൂപ്പറൊക്കെ, വലിയ ഗ്രൂപ്പർ, എനിക്കൊന്നും ഒരു 12 കിലോ 10 കിലോത്തിനൊക്കെ ഒരുപാട് ഗ്രൂപ്പറുകളൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ലൂറാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കോവിഡിന് ശേഷം, അല്ലെങ്കിൽ കോവിഡോടെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടില്ലായിരുന്നു. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്ട്രൈക്കർ 120 തിരിച്ചു വരവാണ്, അല്ലെങ്കിൽ കം ബാക്ക്. അപ്പോൾ നമ്മൾ സ്ട്രൈക്കർ 120 നമുക്ക് വീണ്ടും നമുക്ക് അവൈലബിൾ ആണ്. വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി, പക്ഷേ ഒരുപാട് എക്സൈറ്റിംഗ് കളർ. ഏകദേശം 10 പുതിയ കളേഴ്സിലാണ് നമുക്ക് സ്ട്രൈക്കർ 120 ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സ്ട്രൈക്കർ 120 ഒരു പ്രത്യേകത പറയാം. സ്ട്രൈക്കർ 120 എന്ന് പറയുന്നത് വൺ ലൂർ, നിങ്ങൾക്ക് കളാഞ്ചി മീൻസ് ബാറാമുണ്ടി, മാൻഗ്രൂ ജാക്കർ അതോ നമ്മുടെ റെഡ് സ്നാപ്പർ, അതുപോലെ തന്നെ ഗ്രൂപ്പർ, ഏത് സൈസും. ഈവൻ നിങ്ങളൊരു 1 kg മുതൽ ഒരു 10-15 കിലോ വരെയുള്ള ഗ്രൂപ്പർ ആണെങ്കിലും പിടിക്കാം. അതുമാത്രമല്ല നമ്മുടെ ഈവൻ എന്താ പറയുക, വാമീൻ, പിന്നെ നമ്മുടെ മാട്ടുകോര എന്നൊക്കെ പറയുന്ന ജോ ഫിഷ്, പിന്നീട് നമ്മുടെ ഫ്രഷ് വാട്ടറിലാണെങ്കിൽ ഈവൻ നമ്മുടെ മലബാർ സ്നേക്കഡ്, ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ മീനുകളെയും പിടിക്കാൻ പറ്റുന്ന ലൂറാണ്. 20 ഗ്രാം വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം ലോങ്ങിലെറിയാം. പിന്നെ നമുക്കറിയാം ഒരു സ്ലിം ഡിസൈനിലാണ് വരുന്നത്. പിന്നീട് സ്ട്രൈക്കർ 120 ഒരു പ്രത്യേകത പറഞ്ഞാൽ, സ്ട്രൈക്കർ 120 പവേഡ് വിത്ത് മസ്റ്റാർഡ് സാൾട്ടിസം ഉക്ക്. അപ്പോൾ മസ്റ്റാർഡിൻ്റെ സാൾട്ടിസം ഉക്ക് തന്നെയാണ്, ഉക്കും അതുപോലെ സ്പ്ലിറ്ററിങ്ങും ആണ് നമ്മുടെ സ്ട്രൈക്കർ 120 വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ സ്ലോ ആയിട്ട് റേസ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് വരുന്ന ഒരു ലൂറാണ്. അത് നമുക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെ നമുക്ക് കുടുങ്ങിപ്പോയാൽ, ഈവൻ മീനൊക്കെ പൊട്ടിച്ച് പോയിട്ട് ഒരു 2 റൗണ്ട് അടിച്ച് വരുമ്പോൾ നമുക്ക് ലൂറ് പൊങ്ങി വന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എനിക്ക് മാത്രമല്ല, ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ആംഗ്ലേഴ്സ് ഇത് ഉപയോഗിച്ച് ആ സെയിം എക്സ്പീരിയൻസ് ഉള്ള ആംഗ്ലേഴ്സ് ഉള്ള ഒരു ലൂറാണത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഈ പ്രാവശ്യത്തെ പ്രത്യേകത വെച്ചാൽ, നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ്, നിങ്ങൾക്ക് ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ സാൾട്ട് വാട്ടറിൽ ഉപയോഗിക്കാവുന്ന ഒരുപാട് കളേഴ്സ്, എല്ലാ വാട്ടർ കണ്ടീഷനിലും ഉപയോഗിക്കാവുന്ന കളേഴ്സിലാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. പിന്നീട് സ്ട്രൈക്കർ 120 മറ്റൊരു പ്രത്യേകത വെച്ചാൽ, നമുക്ക് സ്ലോ ആയിട്ടുള്ള ട്രോളിങ്ങിനും, നിങ്ങൾ സാൾട്ട് വാട്ടറിലാണെങ്കിലും ഫ്രഷ് വാട്ടറിലാണെങ്കിലും നിങ്ങൾ ബോട്ടിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ, ചെറിയ തോണിയിൽ പോകുന്നവരുണ്ടെങ്കിൽ, കയാക്കിൽ പോകുന്നവരുണ്ടെങ്കിൽ, വളരെ സ്ലോ ട്രോളിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലൂറും കൂടിയാണ് സ്ട്രൈക്കർ 120. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് പരിചയപ്പെടാം. കണ്ടില്ല, ഞാനതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ട്രൈക്കർ 120 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പുതിയ കളേഴ്സ്. നമുക്ക് പഴയ കളേഴ്സ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് മെയിനായിട്ട് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്, കണ്ടില്ലേ, ദീസ് ആർ ദ ന്യൂ കളേഴ്സ്. സ്ട്രൈക്കർ 120 പുതിയ കളേഴ്സാണ് നമ്മളിന്ന് മെയിനായിട്ട് നമ്മളിന്ന് പരിചയപ്പെടാനും നമ്മളിന്ന് കാണാനും പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രൈക്കർ 120 ലൂർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇതിൽ തന്നെ പരിചയപ്പെടാം. നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന നമ്മുടെ റെഡ് ഹെഡ് തന്നെയാണ്, കണ്ടില്ലേ, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആംഗ്ലേഴ്സിൻ്റെ ഫേവറേറ്റ്. നമുക്ക് എല്ലാ വാട്ടർ കണ്ടീഷനിലും മീൻ അടിക്കുന്ന, ഫ്രഷ് വാട്ടറിലും സാൾട്ട് വാട്ടറിലും ഒരേപോലെ മീൻ അടിക്കുന്ന ഒരു ഇതെല്ലാ മീനും കിട്ടുന്ന ലൂറാണ് നമ്മുടെ റെഡ് ഹെഡ്. റെഡ് ഹെഡ് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഫയർ ടൈഗർ. രണ്ടാമത്തെ കളർ നമ്മളെ ഫയർ ടൈഗർ. അഗെയിൻ നമുക്കറിയാം, ഫയർ ടൈഗറിനെ പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മൾ ഓൾറെഡി ഈ ഒരു കളറിലാണ് ഞാൻ അന്ന് മെയിനായിട്ട് കൂടുതലായിട്ട് നമ്മൾ മീൻ പിടിച്ചത്. പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മുടെ ഈ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ഗ്രൂപ്പറിനൊക്കെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു കളറാണ് നമ്മുടെ ഫയർ ടൈഗർ എന്ന് പറഞ്ഞ കളറ്. പിന്നീട് നമ്മുടെ പുതിയ കളറ്, നമ്മളിപ്പോൾ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു കളറ് അല്ലേ, ഇതാണ് പുതിയൊരു കളർ വന്നിട്ടുണ്ട്. ഒരു ഓറഞ്ചിൽ ബ്ലാക്കായിട്ട് വന്നിട്ടുള്ള, ഈ പറഞ്ഞാൽ നമുക്ക് നെയ്റ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളറാണ്. ഫ്രഷ് വാട്ടറിലും അതേപോലെ ഒരേ ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളറാണ് ഈ വന്നിട്ടുള്ളൊരു കളറ്. ഇനി നമുക്കൊരു മൂന്നാമത്തെ കളർ എന്ന് വെച്ചാൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള, കണ്ടല്ലേ, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ. ഇതിലൊക്കെ കളാഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. കളാഞ്ചി അതുപോലെ തന്നെ നമ്മുടെ മലബാർ സ്നേക്കട്ട്, ഈ വക സാധനങ്ങൾക്ക് ഭയങ്കര ഐഡിയൽ ആയിരിക്കും. എനിക്കുകൊണ്ട് ഫ്രഷ് വാട്ടറിലായിരിക്കണം ഇതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട്. സാൾട്ട് വാട്ടറിനൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത്. നമുക്ക് സ്ലോ ട്രോളിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൂറാണ് ഈ പറയുന്ന ഒരു പ്രത്യേക കളറ്. പ്രത്യേകിച്ച് ഇതിനൊരു പ്രത്യേകത വെച്ചാൽ, മീൻ ഫീഡ് ചെയ്യാൻ മാത്രമല്ല, ഇങ്ങനത്തെ കളേഴ്സ് വരുമ്പം എന്താ പറയുക, മീൻ അതിൻ്റെ ടെറ്ററിലൂടെ, പ്രത്യേകിച്ചും ബാറാമുണ്ടിൻ്റെ ഒക്കെ ടെറ്ററിലൂടെ നമ്മുടെ ലൂറ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യാനും, അത് ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അറ്റാക്ക് ചെയ്യാനും നമുക്ക് ഇങ്ങനത്തെ കളേഴ്സിൽ എന്തെയ്യും, മീൻ അടിക്കുന്ന ഒരു കളേഴ്സാണ്. പിന്നീട് നമ്മുടെ ബ്ലാക്ക് റെഡ് ഹെഡ് അല്ലേ, സൂപ്പറായിട്ടുള്ള കളേഴ്സ് ആട്ടോ, സൂപ്പറായിട്ടുള്ള കളർ. എനിക്കൊന്നും മലബാർ സ്നേക്കിൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് ഈ ഒരു പറയുന്ന റെഡ് വിത്ത്, റെഡ് ഹെഡ് വിത്ത് ബ്ലാക്ക് വരുന്ന ഈ ഒരു പർട്ടിക്കുലർ കളറ്. പിന്നീട് നമുക്ക് വരുന്ന അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ സിൽവർ, സിൽവർ റെഡ് ഹെഡ്. നമുക്ക് ഡിയോയിൽ നമുക്ക് ഒരുപാട് പരിചയമുള്ള
ഒരു ലൂറാണിത്, ഈ ഒരു കളറാണിത്. ഇതൊക്കെ നമുക്ക് ഇതുവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു ലൂറിൽ, ഈ ഒരു കളറിലൊക്കെ ഏത് ലൂറിലും മീൻ അടിക്കും. ഇപ്പോൾ സ്ട്രൈക്കർ 120 പോലെ 3 മീറ്റർ ഡെപ്തിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ കിട്ടുന്ന ലൂറിൽ നമുക്ക് ഒരു സംശയമില്ല, നമുക്ക് മീൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ. പിന്നീട് നമുക്ക് നടത്തിയൊരു കളറാണ് പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സൂപ്പർ കളറാട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ബെല്ലിയിൽ ഒരു റെഡ് കളർ, റെഡല്ല, ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട്, ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീന്, യെല്ലോ, ഇങ്ങനെയുള്ളൊരു ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കളറാണ് ഈ പറഞ്ഞ. നമുക്ക് ഈ പറഞ്ഞ എന്താ പറയുക, കുറച്ചൊരു മഡി വാട്ടർ ആണെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സാണ് വരുന്നത്. പിന്നീട് ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള, എനിക്കൊരു ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കളറാട്ടോ ഇത്. മിക്ക എന്താ പറയുക, നമുക്കൊരു വളരെ ഭയങ്കരമായിട്ട് ഹിറ്റാവാൻ പോകുന്നൊരു കളറാണ് ഈ കാണുന്ന, ഈ കാണുന്ന ഓറഞ്ച് വൈറ്റ്. അതുപോലെ തന്നെ ബെല്ലിയിൽ കണ്ടില്ല, ബെല്ലിയിൽ ഒരു ഓറഞ്ച് കളർ ബെല്ലിയിൽ വരുന്നുണ്ട്. ഇങ്ങനത്തെ കളേഴ്സിൽ നമുക്ക് നന്നായിട്ട് ചെമ്പല്ലി അടിക്കാറുണ്ട്. നമുക്ക് ബെല്ലിയിൽ ഓറഞ്ച് വരുന്ന ലൂറുകൾ നമുക്ക് നന്നായിട്ട് ചെമ്പല്ലി അടിക്കാറുണ്ട്. ആ ഒരു കളറുണ്ട്. പിന്നീട് നമുക്ക് അടുത്ത ഫയർ ടൈഗർ അല്ലേ. നിങ്ങൾ നമ്മളെ ഫിഷിംഗ് ഹബിലെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇതാ ഈ ഒരു കളറാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു കളറാണിത്. ഇതും അതുപോലെ തന്നെ ബെല്ലിയിൽ കളർ ഡിഫറെൻ്റായിട്ടുള്ള കളർ ബെല്ലിയിൽ വരുന്നുണ്ട്. ഓറഞ്ച്, റെഡ്, ഓറഞ്ചും ബ്ലാക്കായിട്ട് വരുന്ന സൂപ്പർ കളറാണ് ഈ എല്ലാ കളേഴ്സുകളും. കാരണം അത്രയും റിസർച്ച് ചെയ്ത് വളരെ റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നീട് അടുത്തൊരു ഫയർ ടൈഗർ, നമുക്ക് ഏറ്റവും കൂടുതൽ കളേഴ്സ് വന്നിട്ടുള്ള ഫയർ ടൈഗറിലാട്ടോ. ഫയർ ടൈഗർ ഒരു ബേസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിലുണ്ടല്ലേ. ഓറഞ്ച് ടെയിലും അതുപോലെ തന്നെ റെഡും ഓറഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് ലൈനോട് കൂടി വന്നിട്ടുള്ള ഒരു കളർ, സൂപ്പറായിട്ടുള്ള കളേഴ്സാണ്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം സ്ട്രൈക്കർ 120 ഉപയോഗിച്ചവർക്ക് അറിയാം. അതിൻ്റെ ക്വാളിറ്റി, ഡിസൈൻ, കാര്യങ്ങളെല്ലാം അൺബിലീവബിൾ ആണ്. നമ്മുടെ ഒരു പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ, പ്രൈസ് പോയിന്റ് വെച്ചാൽ 550 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വിത്ത് മസ്റ്റാർഡ് സാൾട്ടിസം ഉക്ക്, അതുപോലെ മസ്റ്റാർഡിൻ്റെ സാൾട്ടിസം സ്പ്ലിറ്ററിങ്ങോട് കൂടി വരുന്ന ലൂറ്. പിന്നീട് അടുത്ത കളറ് ഇതുണ്ടേ, ഈ ഒരു കളർ അഗെയിൻ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കളറാണ് സ്ട്രൈക്കർ 120 അടുത്തൊരു കളർ. ഇങ്ങനെ ഏകദേശം 10 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ നമുക്ക് പഴയ 1-2 കളേഴ്സ്, ഒരു 2-3 കളേഴ്സ് നമുക്കുള്ള കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്, കാരണം നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു ലൂറ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ലൂർ ബോക്സിൽ വേണ്ട 1-2 ലൂറല്ല, മിനിമം ഒരു 5-10 ലൂറുകൾ, സ്ട്രൈക്കർ 120 ലൂറുകൾ നമ്മുടെ ലൂർ ബോക്സിൽ വളരെ അത്യാവശ്യമുള്ള ഒരു ലൂറാണ് സ്ട്രൈക്കർ 120 എന്നുള്ളത്. അപ്പോൾ സ്ട്രൈക്കർ 120 ലൂറുകൾ നിങ്ങൾ കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടാക്കിൾ ടിപ്സ് ടാക്കിൾ ട്യൂസ്ഡേ. സോ ഇന്ന് നമുക്ക് ഒരു വളരെ സ്പെഷ്യലാണ്, കാരണം എന്താ പറയുക, സ്ട്രൈക്കർ 120 ഒരു ഏകദേശം 4-5 ഇയേഴ്സ് ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം അതിൽ ഒരുപാട് മീൻ പിടിക്കാനും ആ ഒരു ലൂറ് ഭയങ്കര ഹിറ്റാക്കാനും കഴിഞ്ഞ ഒരാളും കൂടിയാണ് ഞാൻ. ആ ഒരു ഇതിൽ നമ്മൾ സ്ട്രൈക്കർ തിരിച്ചു വരുമ്പം സ്ട്രൈക്കറിൻ്റെ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് പ്രോബബ്ലി നമുക്ക് ഇതിൻ്റെ ഫിഷിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചാൽ നമ്മൾ ഫ്രഷ് വാട്ടറിലൊക്കെ തോണിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ട്രോളിങ്ങിൽ ചുമ്മാ ഇട്ട് പോകാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ലൂറാണ്. ചുമ്മാ ട്രോളിങ്ങിൽ ഇട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ചെമ്പല്ലി, കളാഞ്ചിയൊക്കെ കിട്ടിയിട്ടുള്ള ലൂറാണ് സ്ട്രൈക്കർ 120. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.